അതുപോലെ സാറിനോട് ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ നല്ല എന്താണ് സാമ്പത്തികമായി ഭദ്രതയിലുള്ള സംഘടനകളാണ് NSS SNDP. ഈ ഒരു സമയത്ത് എന്താണ് എല്ലാ ജാതി മതസ്ഥർക്ക് വേണ്ടി എന്ത് നിലപാടാണ്? ഞങ്ങളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് SNDP യോഗം ഇതിലേക്കൊരു ഫണ്ട് രൂപീകരിക്കുന്നുണ്ട്. ആഹ്വാനം നടത്തി കഴിഞ്ഞു. ചതയം ആഘോഷം, ഓണാഘോഷമൊക്കെ എല്ലാം ചുരുക്കാൻ പറഞ്ഞിരിക്കുന്നു. അത് ശരി. ആ ചുരുക്കിയിട്ട് ആ കിട്ടുന്ന സമ്പത്തോടെ സമാഹരിച്ചുകൊണ്ട് SNDP യോഗം അതിൻ്റെ നേതൃത്വത്തിൽ നടത്താൻ പോകുന്ന ദുരിത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ ഫണ്ട് നിങ്ങളെല്ലാം സമാഹരിച്ചു തരണം. ശാഖയിൽ നിന്നും, യൂണിയനിൽ നിന്നും, സ്വമേനശ്രദ്ധ മറ്റ് സമുദായ ആളുകളിൽ നിന്നും സംഘടിപ്പിച്ചു തരണമെന്നും ആ പണം ഈ രാജ്യത്ത് ദുരിതവും ദുഃഖവും അനുഭവിക്കുന്നവർക്ക് യൂണിയൻ വഴി ഡയറക്റ്റായിട്ട് നമ്മൾ കൊടുക്കും. അല്ല, ആരുടെയും ഫണ്ടിലേക്ക് കൊടുക്കുകയില്ല. ആ കടലിൽ നിന്ന് കായം കലങ്ങണം പോലെ ഇല്ലേ? അങ്ങനെയാണോ? നമ്മൾ പണം പിരിച്ചു കൊണ്ട് കരുത്ത ഒരു ദിവസം ഞാൻ കൊണ്ട് കാശ് കൊടുക്കുന്നു പറഞ്ഞ ഫോട്ടോ വരും. അതുകൊണ്ട് ജനനവും മരണവും ഒരൊറ്റ ദിവസം കഴിയും. പക്ഷെ ജനങ്ങൾക്ക് പറയാനും കിട്ടില്ല. അത് ഞങ്ങൾ യഥാർത്ഥ അർഹരായ ആളുകളെ കണ്ടെത്തി അവർക്ക് അതിന് ആ സമ്പത്ത് ഞങ്ങൾ വിതരണം നടക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. അമ്മേ, ഈ ഓണത്തിന്, ഓണം, ഈ ഓണസദ്യയെക്കുറിച്ചും ഇവിടെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഓണസദ്യയും ഓണാഘോഷവും എന്തൊക്കെ ആയിരിക്കുമെന്ന്. എന്തായിരുന്നാലും മനസ്സ് മുഴുവൻ പ്രിയപ്പെട്ട നിങ്ങളുടെ അതിഥികൾക്കായിട്ട് നീക്കി വെച്ചിരിക്കുകയാണ്. എന്നാലും ഓണസദ്യയൊക്കെ എവിടെ ആയിരിക്കും? ഇവിടെ ആവോ അതോ? ഇവിടെ തന്നെയാണ് ഓണസദ്യ. എല്ലാം നമ്മളെല്ലാം ഉണ്ടാകും. എങ്ങനെയായിരുന്നു ഈ ഒരു ഓണം? ഇവിടെ കഴിഞ്ഞ ഓണമൊക്കെ ഓണത്തിന്, കഴിഞ്ഞ ഓണത്തിന് മക്കളും കൊച്ചുമക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഉള്ള പണിക്കാരും എല്ലാം കാണും. കൊച്ചുമക്കളൊക്കെ വന്ന അപ്പൂപ്പന്റെ ദേഹത്തൊക്കെ വലിഞ്ഞു കയറുന്ന അങ്ങനത്തെ മക്കളൊക്കെ ആണോ അതോ? അവരൊക്കെ വലുതായി. അല്ല, ചെറിയ പ്രായമായിരുന്നപ്പോ അപ്പൂപ്പന്റെ കൂട്ടത്തിൽ കളിക്കുക, അപ്പൂപ്പന്റെ കൂട്ടത്തിൽ ചാടുകയും പിടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഈ നമ്മള് ടി വി കാണുന്ന പോലെ അല്ല, പിള്ളേരുമായിട്ട് കളിക്കുന്ന ആളാണോ? അപ്പൂപ്പനെ ആർക്കും മനസ്സിലാവാഞ്ഞിട്ടാണ്. നടേശേടനെ അടുത്തറിയുന്നവർക്കറിയാം, നടേശേടൻ വളരെ അങ്ങനത്തെ ഒരു കടുംപിടുത്തക്കാരനേ അല്ല. അതെല്ലാം അങ്ങനെ ഇല്ല. എന്നോട് ദേഷ്യപ്പെടും, അത് ഞാൻ വേറെ. അപ്പൂപ്പനോടാണേലും മറ്റുള്ള എന്നോട്, ഞാൻ ചിലപ്പം ഭാര്യയും ഭർത്താവുമാണ്, ഞാൻ എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത പറഞ്ഞാൽ അപ്പ പറയും. ഈ ഇരിക്കുന്ന വ്യക്തിയെ അങ്ങനെ വിരട്ടിയൊക്കെ നിർത്തിയിട്ടുണ്ടോ അപ്പോ? ഞാനോ? ഇല്ല, അതിനൊന്നും എനിക്കുള്ള ശേഷിയില്ല. അങ്ങനെ വരട്ടേണ്ട കാര്യമൊന്നുമില്ല. ആരും, നിങ്ങളാണെന്ന് തിരക്കില്ല, ഭാര്യയാണെന്ന് തിരക്കില്ല, ആരാണെന്ന് തിരക്കില്ല. ശരിയെന്ന് പറയുന്ന കാര്യം എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാനത് കറക്റ്റ് ചെയ്യും. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ചേട്ടന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞാൽ ഈ മൈക്കോ ഇതൊക്കെ ഇരിക്കുന്ന ഒന്നും ഓർക്കത്തില്ല, അപ്പം ഷൗട്ട് ചെയ്യും. ആ, അങ്ങനെയാണ്. അത് കണ്ട് ഞാൻ ഉടനെ പിണങ്ങിയൊന്നും പോകത്തില്ല. അത് ചേട്ടൻ്റെ സ്വഭാവമാണ്. അല്ല, എങ്കിലും നമ്മൾ സാധാരണ ഭാര്യയും ഭർത്ത ചട്ടിയും കലവാകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ തട്ടിയും മുട്ടലൊക്കെ ഉണ്ടോ? അത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോഴങ്ങനെ വഴക്കൂടുമ്പോൾ ഞാൻ ഈ വഴക്കൂടാൻ പോകുന്നത് വെള്ളാപ്പള്ളി നടേശനോടാണെന്നുള്ള തോന്നലൊന്നും വരത്തില്ലല്ലേ? ഇല്ല, അത് എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. ആണോ? അമ്മയ്ക്ക് എങ്ങനെയാന്ന് വെച്ചാൽ നടേശ്വരനെ കാണുമ്പോൾ SNDPO-ഉം ജനറൽ സെക്രട്ടറിയാ. അങ്ങനെ ആ എഴുന്നേറ്റ് നിന്ന് അങ്ങനെ ഞാൻ പറഞ്ഞ അമ്മ അവിടെ ഇരിക്കുമ്പോൾ അമ്മയുടെ മരുമോനാണെന്ന്. അല്ല, ഇത് നമ്മുടെ സമുദായത്തിൻ്റെ നേതാവ്. എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു ബഹുമാനം ഇല്ല. എൻ്റെ ഭർത്താവാണെന്നുള്ള ബഹുമാനവും സ്നേഹവും ഒക്കെ എനിക്കുണ്ട്. എൻ്റെ അമ്മ ഇല്ല, ചേട്ടൻ വരുമ്പോഴും ഇങ്ങനെ എഴുന്നേറ്റ് തൊഴും, പോകാൻ നേരത്ത് വൈകും. സാറിന്റെ പ്രതികരണം? അമ്മ അവിടെ ഇരിക്കും പിടിക്കും. അത്ഭുതമായിട്ട് കാണും. അല്ല, അമ്മയ്ക്ക് എന്താന്ന് വെച്ചാല് ശങ്കർ സാറൊക്കെ ഇരുന്ന ആ ഒരു സ്ഥലത്തല്ലേ മരുമോൻ ഇരിക്കുന്നത്. അപ്പൊ ആ ശങ്കർ സാറ് നമ്മുടെ സമുദായത്തിനെ നോക്കുന്ന ആളല്ലേ. അമ്മ മരിച്ചുപോയി. ഇപ്പം അമ്മയ്ക്ക് ആ ഒരു ബഹുമാനം. നമ്മുടെ വീട്ടിൽ ഇതൊക്കെ വിളമ്പിക്കൊടുക്കുക, ആ ബഹളവും ആചാരവും പിന്നെ ഉള്ളി കിട്ടിയ റെസ്പെക്റ്റും ഒക്കെ തൊട്ടറിഞ്ഞ് ആളാണ്, ആളല്ലേ. അപ്പൊ അമ്മ സ്വന്തം മരുമോൻ ആ ഒരു നിലയിൽ വരുമ്പോ അമ്മ ആ ഒരു റെസ്പെക്ട് അമ്മ കൊടുക്കും. അത് പണ്ടുള്ളവരുടെ ഇതാണല്ലോ. ഞാൻ അടുത്ത ജനറേഷനല്ലേ, എന്റെ അടുത്ത ജനറേഷൻ വരുമ്പോ ഇതൊന്നും കാണുകയല്ല. അത് സ്വാഭാവികമായിട്ടും കൊച്ചുമക്കൊക്കെ ഉണ്ട്. അപ്പൊ ഇപ്പൊ അവര് ചെറുതായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുമ്പോ നോ അതർ പ്രോഗ്രാം ഇന്ന് പിന്നെ വിത്ത് കൊച്ചു ആൻ്റെ ദേവു എന്ന് എഴുതി വെക്കും. തുഷാറിൻ്റെ മക്കൾ വരുന്നെന്ന് ഇന്നത്തെ ഒരു ദിവസം അപ്പൂപ്പൻ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞിട്ട് ഡയറിയിൽ എഴുതി വെക്കും. എന്നാൽ അവർ ആ 7-8 വയസ്സുള്ള ആണ്.
വന്നിവിടെ ഇരിക്കുമ്പോൾ ഈ ഫോൺ ബെല്ലടിക്കും, പിന്നെ അപ്പുറത്തെ കയ്യിലിരിക്കുന്ന ഫോൺ എടുക്കും. അവസാനം ഇവിടെ ഇരുന്ന് കുറേ നേരം പറഞ്ഞു കഴിയുമ്പോൾ എന്തോ സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പൂപ്പനോട് പറയുന്നത്. അപ്പൂപ്പൻ വളരെ ശ്രദ്ധിച്ച് കേൾക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഫോൺ വരും. അപ്പോൾ പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പുറത്തോട്ട് വന്ന ചേട്ടനോട് പറയും, എനിക്കെൻ്റെ ദേഷ്യം വന്നിട്ട് വയ്യാതിരിക്കുക. ഞാൻ ചോദിച്ചു അതെന്താ? ഞാൻ ആ ഫോൺ വലിച്ച് മുറ്റത്തോട്ട് ഒരു എറിയരും. ഞാൻ പറഞ്ഞയ്യോ അങ്ങനൊന്നും പറയരുത്. അല്ല, ഞാൻ ഇന്ന് എഴുതിയതല്ലേ അപ്പൂപ്പനോട്, നോ അതർ പ്രോഗ്രാം വിത്ത് കൊച്ചു ആൻഡ് ദേവു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ടൈം ഫിക്സ് ചെയ്ത് വന്നപ്പോൾ അപ്പൂപ്പൻ ഞങ്ങളൊക്കെ സംസാരിക്കണം, അതിൻ്റെ ഇടയിൽ വേറൊരാൾക്ക് സംസാരിക്കാൻ പറ്റിയില്ലെന്നാണ്. ഞാൻ പറഞ്ഞ അപ്പൂപ്പനെ അത്യാവശ്യത്തിന് പലരും വിളിക്കുവന്നേരം അപ്പൂപ്പനും മിണ്ടായിരിക്കാൻ പറ്റിയില്ലെന്നാണ്. അതിപ്പോൾ പറയുമ്പോൾ മോൻ പറയും, എനിക്കറിയത്തില്ല അപ്പൂപ്പൻ ഇങ്ങനത്തെ എന്താണ് എന്നുള്ളതൊന്നും എനിക്കറിഞ്ഞുകൂടെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയും. പക്ഷേ ഇപ്പോൾ അവർക്കറിയാം, അവരതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് അപ്പൂപ്പൻ്റെ സ്വഭാവം അനുസരിച്ചൊക്കെ നിന്ന്. സാറിൻ്റെ ഒരു ഈ ഓണക്കാല ഭക്ഷണ പ്രിയം അതൊക്കെ എങ്ങനെയാണ്? സദ്യയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമൊക്കെ ഈ ഓണസദ്യയെ കുറിച്ച് ചോദിക്കട്ടെ സാറിന്. സാറിപ്പോൾ ഓണസദ്യ എന്നല്ല, എപ്പോഴാണേലും പരിപ്പും പപ്പടവും. ആണോ? അത് സാറിൻ്റെ ഒരു പ്രത്യേക രുചിയാണല്ലേ? നല്ലതല്ല, എനിക്ക് നല്ല രുചിയായിട്ടാണ് പറയുന്നത്. അതിനെ നെയ്യ് ചേർത്തായിരിക്കും ഇവർ ഉണ്ടാക്കുന്നത് തന്നെ. നെയ്യ് ചേർത്ത് ഒഴിക്കേണ്ടി വരികയല്ല, അത് പപ്പടം കൂടെ ചേർത്ത് പൊടിച്ച് ചോറിൽ കുഴച്ച് തന്നാൽ നല്ല ടേസ്റ്റായി. സാറ് വേറൊന്നും വേണ്ട. പുറത്തൊക്കെ പോയാൽ എങ്ങനെയാണ് ഭക്ഷണമൊക്കെ? പുറത്ത് പോയാല് ഇത് ചരിപ്പം പപ്പടേ തിരിഞ്ഞു കടിക്കാത്ത എന്തുണ്ടായാലും ഇപ്പൊ ആരുടെ വീട്ടിൽ ചെന്നു ഒരു പ്രയാസം എന്ത് തന്നോ നോ എന്ന് പറയല്ല, അവരുടെ ഇഷ്ടത്തിന് ഞാൻ തന്നോളൂ. ഒരു ദിവസമൊക്കെ ചെല്ലപ്പോ ഞാൻ നാല് അത്താഴം വരെ കൊണ്ടിട്ടുണ്ട്. നാലോ? നാല്. അവരെ അവരെ തൃപ്തിപ്പെടുത്താൻ ഒരാൾ വിളിച്ചിട്ട് എന്റെ വീട്ടിൽ നിന്ന് കഴിക്കണം, കഴിച്ചു. അടുത്തവൻ പറയുന്നത് ഞാൻ ഓണം പിടിക്കാൻ എൻ്റെ വീട് അവിടെ നിന്ന് കയറണം, ഓ അവിടെ കയറി കഴിച്ച്. അതല്ല, അതിൻ്റെ അപ്പുറത്ത് എൻ്റെ അളിയനെ എല്ലാം വിളിച്ചിട്ടുണ്ട്. കാരണം എന്നെ വിളിക്കാൻ കൊണ്ടു ചെല്ലുമ്പോൾ അവരുടെ ബന്ധുക്കളും ശേഷക്കാരെ എല്ലാം വിളിച്ച് വരുത്തിയിരിക്കും. അല്ല, ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഈ കൃഷ്ണൻ്റെ കയ്യിൽ കയറി പണ്ട് പിടിച്ചത് കണക്ക്? ഞാനിപ്പോൾ അങ്ങനെയൊന്നും പിടിക്കാറില്ല. ഇല്ല, എന്താ വെച്ചാൽ ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ ഡബിൾ എടുത്ത് കഴിച്ചു കഴിഞ്ഞു. അയ്യോ, അങ്ങനെയുണ്ടോ? അതാ പറഞ്ഞ നേരത്തെ ഞാൻ നിയന്ത്രിക്കുവോന്ന് ചോദിച്ചില്ല. ഞാൻ നിയന്ത്രിക്കാൻ പോയാൽ അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ കഴിക്കാം. ഞാൻ അന്നേരം ഇങ്ങനെ ആളുകൾ പറയുന്നത് എന്താ പറയാ, ചേച്ചി അടുത്തിരിക്കുന്നതുകൊണ്ട് ജനറൽ സെക്രട്ടറി അധികം കഴിക്കുന്നില്ലെന്നാ പറയുന്നത്. അതേപോലെ ഞാൻ മിണ്ടാതിരിക്കുമ്പോ അവരുടെ വിചാരം ഞാൻ ഏതാണ്ട് പേടിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഓരോരുത്തരും ചെല്ലുമ്പോ അവരുടെ തൃപ്തിക്ക് വേണ്ടിട്ട് നമ്മളൊരു പൊതുപ്രവർത്തകനല്ലേ. എന്നെ കൊണ്ട് പറ്റുകയില്ല കേട്ടോ, ഞാൻ പാല് കഴിക്കത്തില്ല, എനിക്ക് ആ എനിക്ക് മറ്റത് വേണം, അതല്ലെങ്കിൽ ഇത് വേണം, കരിമ്പട കോഴി വറുത്തതായിരിക്കണം ഞാൻ വരുമ്പോൾ. അവരെന്തുണ്ടാക്കി വെച്ചാലും അതിൽ നിന്നല്ല എല്ലാം ലേശം ലേശം അവരുടെ ഇഷ്ടത്തിന്, അവരുടെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടം. അത് നമ്മളൊരു പൊതുപ്രവർത്തനമായിട്ട് നടക്കുമ്പോഴത്തേക്ക് അവർ പലതും ഉണ്ടാക്കി. വീട്ടിലും വലിയ ഉപകാരമാണ് അത്. അങ്ങനെ ഒരു ടേസ്റ്റ് ഒന്നും അങ്ങനെ പറയത്തൊന്നുമില്ല. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, മോശമാണെന്ന് പറഞ്ഞു നമ്മളോട് ദേഷ്യപ്പെടുകയോ അങ്ങനെയൊന്നുമില്ല. ആഹാരത്തിന് ഞാൻ ഒരു ആരോടും അത് എടുത്ത് അങ്ങ് കഴിച്ചോളൂ. അപ്പോൾ നല്ലൊരു നേതാവിനോട് ഒരു ചോദ്യം, അതായത് ഇനി ഒരുപാട് നമ്മുടെ പുതിയ തലമുറകളിൽ നിന്നൊക്കെ ഒരുപാട് പിള്ളേർ ലീഡർഷിപ്പിലിട്ടൊക്കെ വരാനുണ്ട്, ഒരു നല്ല നേതാവ് എങ്ങനെയായിരിക്കണം ഈ വളർന്നു വരേണ്ടതും പെരുമാറേണ്ടതും ഒക്കെ? അവർ പിന്നെ വിനയമുള്ളവനായിരിക്കണം, വളഞ്ഞു നടക്കണം, വളഞ്ഞു നടക്കരുത്, നെളിഞ്ഞു നടക്കരുത്, നടക്കരുത്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി അത് പിന്നെ വളവ് വന്നു പോയതാണ്, ജന്മനായുള്ള വളവാണ്. അങ്ങനെ വളഞ്ഞല്ല നടക്കണത്, അങ്ങനെ നെളിഞ്ഞല്ലല്ലോ നടക്കണത്. മുഖ്യമന്ത്രി നെളിവില്ലല്ലോ, വളവാണല്ലോ. അപ്പൊ നമ്മൾ ടി വിയിൽ കാണുമ്പോഴൊക്കെ നല്ല ഗൗരവത്തിൽ മുഖത്ത് ഗൗരവമുണ്ട്, ശരീരത്തിന് വളവാ. അത് ശരി, ഒരു കൂറിനെ കൂടല്ല നടക്കണത് ഇല്ലേ. ഉള്ളിലെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഞാൻ കണ്ണട വെക്കാൻ വിട്ടുപോയി. ഗൂഗിളിനെ കൂട്ടാണ്. കാരണം പൊതുപ്രവർത്തനത്തിൽ എന്ന് പറഞ്ഞാൽ സ്ഥാനം കിട്ടുമ്പോൾ അഹങ്കാരം കയറിയിട്ട് ചിലവർ അങ്ങനെ താലെടുത്തിട്ട് ഒരു മാതിരി തേങ്ങ കക്ഷത്ത് വെച്ച പോലെ ഇങ്ങനെ നടന്ന് ഉള്ള സ്റ്റൈലൊക്കെ ഉണ്ട്. എപ്പോഴും വിനയമായിരിക്കണം പൊതുപ്രവർത്തനം. നമ്മളെ നമ്മളാക്കിയതാരാ ആയിരിക്കുന്നവനാണ് ജനം. ജനം അവനോട്ട് വന്നിട്ടാണ്, അല്ല നീ എന്നെ ജയിപ്പിച്ചാണോ എന്ന് പറഞ്ഞു ദാ നിൽക്കണേ ഞങ്ങൾക്ക് വേണ്ടി. നമ്മളോട് ആരോടൊന്നും പറഞ്ഞില്ല, നമ്മൾ നോമിനേഷൻ കൊടുത്തിട്ട് എന്നെ ജയിപ്പിക്കണേന്ന് പറഞ്ഞ് ആ ജനത്തിലേക്ക് ചെന്നപ്പോഴല്ലേ വോട്ട് അവർ ചെയ്തത്. അപ്പോൾ അവരോട് അപേക്ഷിച്ചിട്ട് അവരുടെ വോട്ട് മേടിച്ച് ജയിച്ചാൽ നമ്മൾ
ജയിച്ച് ഉയരങ്ങളിലെത്തുമ്പോൾ താഴെ നിൽക്കുന്ന ജനത്തെ നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അവൻ്റെ വികാര വിചാരങ്ങളനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഇച്ഛാശക്തിയും അവനോട് വിനയവും മര്യാദയും കാണിക്കാൻ വേണം. ചിലർ അങ്ങനെയല്ല, മന്ത്രിയായി തന്ത്രിയായി ഒരു എം എൽ എ ആയാൽ പോലും എന്ത് ഗമയായ ചിലർ കയറിക്കഴിഞ്ഞാൽ പിന്നെ അവനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാലും ആ സൈഡിൽ പാവങ്ങളാരാണ് ആൾ നിന്നാൽ പോലും കണ്ടതായി ഭാവിക്കുകയല്ല കാറിൽ അങ്ങ് വയ്ക്കണം. ഒരു രോഗിയായിട്ട് നിന്നാൽ പോലും ഒന്ന് ഇറക്കി ഒന്ന് കയറ്റിക്കൊണ്ട് പോകാമെന്ന് നമ്മൾ വിചാരിക്കത്തില്ല. ഒരു എം എൽ എ പോലും പിന്നെ എത്രയോ തണ്ടന്മാരെ നമുക്കറിയാം. സ്ഥാനം കിട്ടിയ തോക്കെടുത്ത് കാണിക്കുക, വയറെടുത്ത് ചാണ്ടി കാണിക്കുക, ഇങ്ങനെ ഓരോ ജാട കാണിച്ച് ഈ ജാടയിൽ നടക്കുന്ന കുറേ ഏമ്പോക്കി നേതാക്കന്മാരെ നമ്മുടെ ഈ രാജ്യത്തുണ്ട്. അവരൊക്കെ അവൻ്റെ നാശ അവസാനം ഉണ്ടല്ലോ നേതാവ് കയ്യിൽ പിടിച്ചു. ആ പാടില്ല, അങ്ങനെ സ്വയം നേതാവായി ചവഞ്ഞ് നടക്കുന്നവരുണ്ട്. അതൊക്കെ ഒരു കാലത്തിൻ്റെ ഒത്തുഴക്ക് ചിലപ്പോഴെല്ലാം ഇത് കണ്ടിട്ട് ആളെ പ്രതികരിച്ചില്ലെങ്കിലും ഒരു മറിച്ചൊരു അവസരം വരുമ്പോണ്ടല്ലോ ഇവനെല്ലാം സർവനാശമായിരിക്കും തീർച്ചയായും. പക്ഷേ ജനത്തോടുകൂടി നിന്നാലുണ്ടല്ലോ എന്നും അവരുടെ പ്രാർത്ഥനയും അവരുടെ സ്നേഹവും നമുക്ക് എന്നും കിട്ടും. അപ്പം പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ അവനെപ്പോഴും വിനയമുള്ളവനായിരിക്കണം. അവനെ ആക്കിയ സാധാരണക്കാരനോടും വിനയവും മര്യാദയും സംസ്കാരത്തോടും ശത്രുക്കളോടും വിനയവും സംസ്കാരത്തോടും കൂടി പെരുമാറണം. ശത്രുക്കളോടും കാരണം ചിലരുണ്ട് സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ഇടാവാടാ പോടാ ശൈലി സംസാരിക്കുക. പക്ഷേ അതാരും ഇഷ്ടപ്പെടുന്നത്, നമ്മുടെ കേരളത്തിൽ സംസ്കാരമുള്ളവരാണ്. ഈ സംസ്കാരം ചെറിയതും വലുതുവനായാലും ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അവരെല്ലാവരുടെയും നേതാവാണ്, മന്ത്രിയായാലും. അവരെല്ലാം വളരെ മാന്യവും മര്യാദയായിട്ട് സംസാരിച്ചില്ലെങ്കിൽ ആ ജയിപ്പിക്കാൻ വോട്ട് കൊടുത്തവൻ പോലും പുച്ഛമായിട്ട് കണക്കാക്കുള്ളൂ. കാലഗതി ഇതാണ്. ഇത് തമിഴ്നാട് സ്റ്റൈലല്ല, ഇത് ഇത് കേരളമാണ്. വിവേകവും വിവരവും തിരിച്ചറിവും അറിവും തിരിച്ചറിവും ഏറെയുള്ള ചെറുപ്പക്കാരുള്ള നാടാണ്. അപ്പോൾ എപ്പോഴും വിനയത്തോടും മര്യാദയോടും നമ്മുടെ എതിരാളികളോട് പോലും മാന്യമായി സംസാരിക്കുന്ന സംസ്കാരം കാണിച്ചാൽ ആളുകൊള്ളാം, നല്ല മിടുക്കനാണ് കേട്ടോ, മറ്റൊരു എത്ര ചിത്ത പറഞ്ഞിട്ടും ഇയാൾ മാന്യമായിട്ടില്ല സംസാരം. അങ്ങനെ മാന്യമായി നടക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് സമൂഹത്തിൽ കൂടുതൽ മാന്യത കിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തോന്നിയത്. ഇതൊരു നേതാവ് മാത്രമല്ല, സകല മലയാളികളും ശീലിക്കേണ്ട ക്വാളിറ്റിയാണ്. അതെ അല്ലേ സാർ? എന്നെ എന്താണ് ഈ പാവങ്ങൾ ഇഷ്ടപ്പെടുന്നത്? എൻ്റെ ഗമ പറയല്ല, ഇത്രയും കൊല്ലം ഞാനിവിടെ പിന്നെ 25 കൊല്ലം ജനറൽ സെക്രട്ടറി ആണ്, എനിക്കൊരു ഭാഗ്യം ചോദിച്ചത് എന്താണ്? എനിക്കെന്നും എതിരല്ലേ? തീർച്ചയായിട്ടും. ഈ എതിർന്നിട്ടും എതിർക്കുന്നവർക്ക് കെട്ടിവെച്ച കാശും കിട്ടാത്തത് എന്താണ്? ഈ പാവങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടാണ്. തീർച്ചയായും. ആ പാവങ്ങൾ വോട്ട് ചെയ്യാൻ കാരണം എന്താണ്? ആ പാവങ്ങളോടൊപ്പം ഞാൻ നിൽക്കുന്നു എന്നുള്ള ബോധ്യം അവർക്ക് വന്നുകൊണ്ടാണ്. ഇതൊക്കെ തിരിയാൻ പറയാം, പക്ഷേ ഇത്രയും നാളും പിടിച്ച് ഞാൻ നിന്നില്ലേ ഈ സമുദായത്തിനകത്ത്. അപ്പോൾ എപ്പോഴും അവരുടെ ദുഃഖങ്ങൾക്ക് ദുരിതങ്ങൾക്ക് അവർക്ക് സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങണം, അതായിരിക്കണം നമ്മുടെ ശൈലി ഒരു പൊതുപ്രവർത്തകൻ. വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കണം, അത് നേതാവിന് വേണ്ട ഏറ്റവും വലിയ ഗുണം. അതാണ് വാഗ്ദാനങ്ങൾ, ചിലരെല്ലാം വാഗ്ദാനങ്ങൾ വാരി വാരി അറിയും. ഈ വാഗ്ദാനം പറഞ്ഞ് പോണതല്ലാതെ ഒന്നും നടപ്പിലാക്കി പിന്നെ തിരിഞ്ഞ് നോക്കിയാൽ നമ്മുടെ വാക്ക് എന്ന് പറഞ്ഞ രജിസ്റ്റേർഡ് ഡോക്യുമെൻ്റ് പോലെ ആയിരിക്കണം. പറയണ കാര്യങ്ങൾ അത് ചെയ്യും എന്ന് പറഞ്ഞ ആ ഒരു ഫീലിംഗ് ജനങ്ങളിൽ ഉണ്ടാകണം. അത് നമ്മുടെ പ്രവൃത്തി കൊണ്ടുണ്ടാക്കി കാണിച്ചു കൊടുക്കണം. അവൻ പറഞ്ഞത് ചെയ്യും കേട്ടാന്ന് പറയും. ആ നേതാവ് അയാൾ പറഞ്ഞോ ഇന്നയാൾ പറഞ്ഞോ അത് പറഞ്ഞെങ്കിൽ ചെയ്യുമെന്ന് പറയും. കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കും, കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല.